മട്ടന്നൂർ നഗരസഭ എൽ ഡി എഫ് നിലനിർത്തി. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് മാറ്റണമെന്ന് അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേക ഓൺലൈൻ മോജനസിലേക്ക് സ്വാഗതം. മട്ടന്നൂർ നഗരസഭയുടെ 6-ാമത് ഭരണസമിതി തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് വിജയം. 35-ൽ 21 വാർഡിലും ജയിച്ചാണ് എൽ ഡി എഫ് ഭരണ തുടർച്ച നേടിയത്. എൽ ഡി എഫിൽ സി പി ഐ എം 18, സി പി ഐ എം ഐ എൻ എല്ലും 1 സീറ്റും നേടി. യു ഡി എഫിൽ കോൺഗ്രസ് 9, മുസ്ലിം ലീഗിന് 5 സീറ്റും ലഭിച്ചു. ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്തെത്തിയ ചില സീറ്റുകളിൽ ബി ജെ പി 3-ാം സ്ഥാനത്തായി. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് മാറ്റണമെന്ന് അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. ഹൈക്കോടതിയിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കും. ഇൻ ക്യാമറയായി വാദം കേൾക്കണമെന്ന നടിയുടെ ആവശ്യമാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് അനുവദിച്ചത്. ഹൈക്കോടതി ഉത്തരവിലൂടെയാണ് നേരത്തെ സെഷൻസ് കോടതിയിൽ നിന്ന് കേസ് പ്രത്യേക കോടതിയിലേക്ക് മാറ്റിയത്. സി പി ഐ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച ഞാറക്കൽ ഏരിയ സെക്രട്ടറി എ പി പ്രണിൽ ഉൾപ്പെടെ 5 സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഞാറക്കൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി ഐ ഉൾപ്പെട്ട പാനൽ വിജയിച്ചതിൽ പ്രകോപിതരായ സി പി എം പ്രവർത്തകർ സി പി ഐ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച സംഭവത്തിലാണ് കേസ്. സി പി എം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഞാറക്കൽ സി പി ഐ ഓഫീസും തല്ലിത്തകർത്തിരുന്നു. സംഭവത്തിൽ പരിക്കേറ്റ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ, ലോക്കൽ സെക്രട്ടറി എൻ എ ദാസർ എന്നിവരെ ക്രിസ്തു ജയന്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാർട്ടി ഓഫീസ് ആക്രമിക്കുക എന്നത് അംഗീകരിക്കാനാകില്ലെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി പി രാജു പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75 സംവത്സരങ്ങൾ അനുസ്മരിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ചു. ഇന്ത്യൻ ജനതയെ ചേരിതിരിക്കാനും നമ്മുടെ ഒരുമയെ തകർക്കാനും നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്നിലുള്ളത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അണിചേരാതിരുന്ന ശക്തികളാണെന്നും അവയെ ചെറുക്കേണ്ടതും അവയുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തേണ്ടതും ഇന്ത്യ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തേണ്ടതിന് ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും പ്രമേയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് നായയുടെ കടിയേറ്റ് വീട്ടമ്മ മരിച്ചു. പേരാമ്പ്ര സ്വദേശിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. അത്തോളി പുതിയയിടത്ത് ചന്ദ്രികയാണ് മരിച്ചത്. നായയുടെ കടിയേറ്റ ശേഷം ഇവർ വാക്സിൻ എടുത്തിരുന്നു. മരണം പേവിഷബാധ മൂലമാണോ എന്ന് സ്ഥിരീകരിക്കാൻ പരിശോധന ഫലം ലഭിക്കണമെന്ന് ഡി എം ഒ അറിയിച്ചു. കോഴിക്കോട് ബീച്ചിൽ സംഗീത പരിപാടിക്കിടയിൽ സംഘർഷമുണ്ടാക്കിയവരിൽ ഒരാൾ അറസ്റ്റിൽ. മാത്തോട് സ്വദേശി ഷുഹൈബാണ് അറസ്റ്റിലായത്. പോലീസിനെ ആക്രമിച്ചതിനാണ് അറസ്റ്റ്. കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പരിപാടിയുടെ സംഘാടകരായ കോഴിക്കോട് ജെ ഡി ടി കോളേജ് പാലിയേറ്റീവ് കെയർ അധികൃതർക്കെതിരെയും പോലീസ് കേസെടുത്തു. മതിയായ സൗകര്യം ഒരുക്കാതെ പരിപാടി സംഘടിപ്പിച്ചതിനാണ് കേസ്. കർഷക പ്രതിഷേധത്തെ തുടർന്ന് ഡൽഹി അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി. തിക്രി, സിങ്കു, ഗാസിപ്പൂർ അതിർത്തികളിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നതിനിടെ രാകേഷ് തിക്കായത്തിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഗാസിപ്പൂർ അതിർത്തിയിൽ വച്ചാണ് ഡൽഹി പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. വടക്കേ ഇന്ത്യയിൽ മഴക്കെടുതികൾ തുടരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 9 കടന്നു. മിന്നൽ പ്രളയവും കനത്ത മഴയും ജനജീവിതം താറുമാറാക്കിയ ഹിമാചലിൽ മാത്രം 27 പേർ മരിച്ചു. മഴ ഏറ്റവും ശക്തമായ ശനിയാഴ്ച മാത്രം ഹിമാചലിൽ 21 പേരാണ് മരിച്ചത്. 7 വീടുകൾ തകർന്നു. നൂർപൂർ ഗ്രാമത്തിലാണ് മഴയിൽ വീടുകൾ തകർന്നത്. വീടുകളിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. മദ്യനയത്തിൽ അഴിമതി ആരോപിച്ച് തനിക്കെതിരെ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസുകളും ഇ ഡി ഇടപെടലും ബി ജെ പിയിൽ ചേർന്നാൽ ഒഴിവാക്കിത്തരാമെന്ന് വ്യക്തമാക്കി സന്ദേശം ലഭിച്ചതായി ഡൽഹി ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ മനീഷ് സിസോദിയ വെളിപ്പെടുത്തി. എന്നാൽ ബി ജെ പിയിലേക്ക് തല പോയാലും താൻ പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്കെതിരായ കേസുകൾ വ്യാജമാണ്, കഴിയുന്നതെല്ലാം ചെയ്തോളൂ, പക്ഷേ കേസുകളെടുത്ത് വിരട്ടാൻ നോക്കരുത്, അത് ഫലം കാണില്ലെന്നും സിസോദിയ അറിയിച്ചു. സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമായി കണക്കാക്കിയിരുന്ന നിയമം റദ്ദാക്കാനൊരുങ്ങി സിംഗപ്പൂർ. കൊളോണിയൽ കാലത്ത് നിലവിൽ വന്ന നിയമം പിൻവലിക്കുമെന്ന് പ്രധാനമന്ത്രി ലീ സെയ് ലൂംഗ് പറഞ്ഞു. ഞായറാഴ്ചയായിരുന്നു പുരുഷന്മാർക്കിടയിലെ സ്വവർഗ ലൈംഗികത കുറ്റമല്ലാതാക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത്. ജനേക ഓൺലൈൻ മോജനോസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിൻ്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.